ഓഗസ്റ്റ് മാസം 31 കൂടി അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അമേരിക്കൻ സേനയുടെ അവസാന സൈനികനും അഫ്ഗാൻ വിട്ടു. പക്ഷേ ഇപ്പോഴും അവിടെ അവിടെയായി ഏതാണ്ട് 100 വരുന്ന അമേരിക്കൻ പൗരന്മാർ ഉണ്ട് എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അവർ പല മേഖലകളിലായി ജോലി ചെയ്യാനൊക്കെ വന്നവരാണ്, ഈ 20 വർഷത്തിനിടെ വന്നവരാണ്. അമേരിക്ക ആകെ കുടിയൊഴിപ്പിച്ചവർ 124,000 പേരെയാണ്. പക്ഷേ അവിടെ അവിടെ നിന്നു പോയി കഴിഞ്ഞ ഈ അമേരിക്കൻ പൗരന്മാർ എങ്ങനെ ഇനി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം അവർ ചിതറിക്കിടക്കുകയാണ്, എവിടൊക്കെയാണ് അവർ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. 100 പേർ അവിടെ ഉണ്ടാകാം എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ. അതും കൃത്യമല്ല, അവരങ്ങനെ ഒരു ഊഹം പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, ഈ 100 വരുന്ന അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ 100 പേരുണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഈ ആൾക്കൂട്ടത്തിൽ അമേരിക്കക്കാരിൽ നിന്ന് 4 കിലോമീറ്ററുകൾ നടന്ന് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്ത് എത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഏത് രാജ്യത്താണ് ഇവർ എത്തിയത് എന്നുള്ള കാര്യം ഈ മാധ്യമ റിപ്പോർട്ടിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇവരെ ഈ യാത്രക്കിടയിൽ ഒരിടത്ത് പോലും താലിബാൻ സേന തടഞ്ഞു നിർത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവരെ സ്വച്ഛമായിട്ടുള്ള അവരുടെ നടപ്പിന് യാതൊരു തടസ്സവും താലിബാൻ സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ്. രണ്ടാമത്, മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഇവരെത്തിയിരിക്കുന്ന ഈ രാജ്യത്തെ അമേരിക്കൻ സ്ഥാനപതി കാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ 4 സ്വീകരിച്ചത്. അവർ നടന്നത് കിലോമീറ്ററുകളാണ്, 7 കഴിയുന്ന ഒരാഴ്ചയാണ് അവർ നടന്നതെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 31 ദൗത്യം പൂർത്തിയായതിനു ശേഷം 1 മുതലാണ് അവർ നടന്നു തുടങ്ങിയത്. നടന്ന് നടന്നാണ് അടുത്ത രാജ്യത്ത് എത്തിയത്. ഒരുപക്ഷെ ഇനി അവിടെ നിന്നാണ് അവർക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയുക. ഇപ്പോഴും മറ്റൊരു കാര്യം കൂടി ശേഷിക്കുന്നു. ഈ 4 മാത്രമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ അതിസാഹസികമായി അഫ്ഗാനിസ്ഥാനിലൂടെ നടന്ന്, അഫ്ഗാനിസ്ഥാൻ്റെ ഭൂപ്രകൃതി നമുക്കറിയാമല്ലോ, മലയും താഴ്വാരങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ വരണ്ട ഭൂപ്രകൃതിയാണ്. അവിടെയാണ് അവർ ഇത്രയും ദൂരം നടന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന അമേരിക്കൻ പൗരന്മാർ, ഈ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർ പലയിടത്തായി ചിതറിക്കിടക്കുകയാണ്, പരസ്പര ബന്ധമൊന്നുമില്ല. അവരിനി എങ്ങനെ അമേരിക്കയിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലെ സ്വരച്ചേർച്ച ഉണ്ടായാൽ താലിബാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നതും ഈ അമേരിക്കൻ പൗരന്മാരെയാണ് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോൾ അമേരിക്ക സ്വയം തീരുമാനിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്നുമാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്.